കാര്യവട്ടത്തെ ഇന്ത്യ നെതർലൻഡ്സ് മത്സരം മഴ മൂലം ഉപേക്ഷിച്ചു. കനത്ത മഴയിൽ ഒരു പന്ത് പോലും എറിയാൻ കഴിയാതെയാണ് മത്സരം ഉപേക്ഷിച്ചത്. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട്. വിഷ്ണു, മത്സരം ഉപേക്ഷിക്കുകയാണ് മലമൂലമുണ്ടായത്. കനത്ത മഴയിൽ ഒരു പന്ത് പോലും എറിയാൻ കഴിയാതെയാണ് ഈ മത്സരം ഉപേക്ഷിക്കാനിടയായത്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? അതിര രാവിലെ മുതൽ ശക്തമായ മഴ തുടരുന്ന ഒരു സാഹചര്യം തന്നെയായിരുന്നു. തിരുവനന്തപുരത്തും ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തെ സംബന്ധിച്ചും ചുറ്റുപാടും ഒക്കെയും അത്തരത്തിൽ തന്നെയായിരുന്നു മഴ ഉണ്ടായിരുന്നത്. പിന്നീട് മഴ നേരിയ ശമനമുണ്ടായിരുന്നു. അത് നേരത്തെ തന്നെ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ ആദ്യം അലേർട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല. മഴയെ സംബന്ധിച്ച് വലിയ പ്രശ്നങ്ങളൊന്നും തലസ്ഥാന നഗരത്തെ സംബന്ധിച്ചുണ്ടായിരുന്നില്ല. പക്ഷേ പിന്നീട് അത് യെല്ലോ അലേർട്ടും അതിനുശേഷം ഓറഞ്ച് അലേർട്ടുമായി മാറിയൊരു സാഹചര്യം ഉണ്ടായി. ഇതേപോലെ തന്നെയായിരുന്നു ആദ്യത്തെ രണ്ട് മത്സരങ്ങൾ തടസ്സപ്പെട്ടിരുന്നത്. ആദ്യത്തെ മത്സരം ഉപേക്ഷിക്കുന്നത് ഇതേ സാഹചര്യത്തിൽ തന്നെയായിരുന്നു. പക്ഷേ ഇന്ന് മറ്റുള്ള ആളുകളുടെ ഒക്കെയും ആരാധകരുടെ ഒക്കെയും പ്രതീക്ഷ ഇതായിരുന്നു. മത്സരം ഏതെങ്കിലും തരത്തിലൊരു 10 ഓവറെങ്കിലും ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയായിരുന്നു മത്സരം ഉണ്ടായിരുന്നത്. ആ തരത്തിലായിരുന്നു എല്ലാവരും കാത്തിരുന്നത്. എന്നാൽ പിന്നീട് അത് മത്സരം പാടെ ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇന്ത്യൻ ടീം ഇവിടെ എത്തിയിരുന്നില്ല. ഇന്ത്യൻ ടീം ഇവിടേക്ക് എത്താത്ത ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ തന്നെ മത്സരം ഉപേക്ഷിക്കുന്ന ഒരു കാര്യങ്ങളൊക്കെയും കണ്ടു തുടങ്ങി. പിന്നീട് പൂർണ്ണമായി മത്സരം ഉപേക്ഷിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ആതിര. ശരി വിഷ്ണു, കാര്യവട്ടത്തെ ഇന്ത്യ നെതർലൻഡ്സ് മത്സരം മഴ മൂലം ഉപേക്ഷിച്ചു. കനത്ത മഴയിൽ ഒരു പന്ത് പോലും എറിയാൻ കഴിയാതെയാണ് മത്സരം ഉപേക്ഷിച്ചത്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും വിഷ്ണു കരുണാകരൻ.